അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനെ വിലക്കെടുത്ത് മാസശമ്പളത്തിൽ ആരോപണം ഉന്നയിപ്പിക്കുകയാണ് ആർഎസ്എസും ബിജെപിയും. അതിന്റെ ഭാഗമായാണ് കേരളത്തെ തന്നെ വില കൊടുത്ത് വാങ്ങാൻ ശേഷിയുള്ള UAE ഭരണാധികാരിക്ക് മുഖ്യമന്ത്രി കൈക്കൂലി കൊടുത്തുവെന്ന് വരെ ആക്ഷേപമുയർത്തുന്നത്. ആർഎസ്എസ് കള്ളക്കഥ കേട്ട് സമരത്തിനിറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരും പോലീസിന്റെ തല്ലുവാങ്ങിക്കൂട്ടുന്നു. എന്തൊരു വിരോധാഭാസം! സ്വപ്നയുടെ മൊഴിയാണ് കോൺഗ്രസിന് വേദവാക്യം. കോൺഗ്രസിനിപ്പോൾ മരണവിപ്രാളമാണ്. രാഷ്ട്രീയമായി ഇല്ലാതാകുമെന്ന അവസ്ഥയാണ് രാജ്യത്തുടനീളം. അതിൻ്റെ കളിയാണ് ഇപ്പോഴത്തെ പരാക്രമം. മുഖം രക്ഷിക്കാൻ തട്ടിപ്പുകാരിയുടെ വാക്കുകേട്ട് റോഡിലിറങ്ങിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ കേന്ദ്ര ഏജൻസികളും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിൽ നിറങ്ങിയതാണ്. LDFന്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹിയുടെ രോമത്തിൽ തൊടാൻ പോലും അവർക്കന്ന് കഴിഞ്ഞില്ല. പിന്നെയാ ഇപ്പോൾ വീണ്ടും അന്വേഷണമെന്നും പേരും പറഞ്ഞ് വിരട്ടാൻ നോക്കുന്നത്. അതേസമയം ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് കോടതിയെ സമീപിക്കും. രഹസ്യമൊഴി ED ക്ക് കൈമാറുന്നതിനെ കസ്റ്റംസ് എതിർത്ത സാഹചര്യത്തിലാണ് സ്വപ്ന കോടതിയെ സമീപിക്കുന്നത്. രഹസ്യമൊഴി മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് നൽകുന്നതിനെ എതിർക്കുന്ന കസ്റ്റംസ് നിലപാടിൽ ദുരൂഹത ആരോപിച്ചാണ് സ്വപ്നയുടെ നീക്കം. രഹസ്യമൊഴി നൽകിയാൽ പകർപ്പ് ആവശ്യപ്പെട്ടാൽ കോടതിക്ക് നിഷേധിക്കാനാവില്ല, കൊടുത്തേ പറ്റൂ. കേസിൽ കസ്റ്റംസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന ആക്ഷേപം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്വപ്ന രഹസ്യമൊഴി ആവശ്യപ്പെടുന്നതെന്നാണ് സ്വപ്ന പറയുന്നത്. രഹസ്യമൊഴി ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷ കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യ കോടതി തള്ളിയിരുന്നു. ഡോളർ കടത്ത് കേസിൽ അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ സ്വപ്നയുടെ രഹസ്യമൊഴി ED ക്ക് നൽകാൻ സാധിക്കില്ലെന്നായിരുന്നു കോടതി ഉത്തരവിട്ടത്. രഹസ്യമൊഴി നൽകുന്നതിനെ അന്വേഷണ ഏജൻസിയായ കസ്റ്റംസ് എതിർത്തിരുന്നു. രഹസ്യമൊഴി നൽകുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഉത്തരവാണ് കസ്റ്റംസ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അന്വേഷണം പൂർത്തിയാകാത്ത കേസുകളിൽ രഹസ്യമൊഴി മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് നൽകരുതെന്നാണ് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നുണ്ടെന്ന് കസ്റ്റംസ് വാദിച്ചു. ഇത് കണക്കിലെടുത്തായിരുന്നു പ്രത്യേക കോടതിയുടെ ഉത്തരവ്. സ്വപ്നയുടെ രഹസ്യമൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് CPM നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഇക്കാര്യങ്ങളും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അഭിഭാഷകരുമായി ചർച്ച നടത്തിയതിനു ശേഷം അടുത്ത ദിവസം കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനാണ് സ്വപ്ന ഒരുങ്ങുന്നത്.